ഓപ്പൺ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കുന്നത്. എൻ്റെ ഡാറ്റ കിടക്കുന്ന വീഡിയോസിൽ ബിനോയ് ജോഗ്രഫി എന്നുള്ള ഫോൾഡറിൽ എസ് ആർ വി ട്രെയിനിങ് ഡേറ്റോടു കൂടി സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറാണ്. അത് തിരൂർ സ്കൂളിലെ ഡാറ്റയാണ് എടുക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുക. ഏപ്രിൽ മാസത്തെ ഒരു ഫുൾ മന്തിലെ ഡാറ്റയാണ് നമ്മളുടെ എടുത്തിട്ടുള്ളത്. ഇതിൽ മാക്സിമം ടെമ്പറേച്ചറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 30 ദിവസത്തെ ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 30/4/2023 വരെയുള്ള ഡാറ്റ, 1 മാസത്തെ ഡാറ്റയാണ് നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. നമുക്ക് ആൻസർ കിട്ടേണ്ടടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമുല ബാറിൽ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫംഗ്ഷൻ വിസാർഡ് ഓപ്പണായി വരുമ്പോൾ നമ്മൾ കാറ്റഗറി എന്നുള്ളിടത്ത് സ്റ്റാറ്റിസ്റ്റിക്കിൽ നോക്കുക. ആദ്യം കാണുന്നത് ആവറേജ് ഡീവിയേഷനാണ്, രണ്ടാമത്തെ കിടക്കുന്നത് ആവറേജ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് കൂടി ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നമ്പർ 1 എന്നുള്ളൊരു ഭാഗമുണ്ട്. ആ നമ്പർ 1 എന്നുള്ള ഭാഗത്തിൽ റൈറ്റ് സൈഡായിട്ട് പച്ച കളറിലെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡേറ്റ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ മാക്സിമം ടെമ്പറേച്ചർ ആയതുകൊണ്ട് അതിൻ്റെ തുടക്കം 1/4 അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് 30 ദിവസത്തെ ഡാറ്റ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുക. അത് 30/4 വരെയുള്ള ഡാറ്റയുണ്ട്. 30/4 ഡാറ്റ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നേരത്തെ കണ്ടിട്ടുള്ള പോപ്പ് വിൻഡോയിൽ ആ പച്ചയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിസാർഡിലേക്ക് തന്നെ പോകും. ഇപ്പം നോക്കിയാൽ കാണാം, നമ്മുടെ ഡാറ്റ സെലക്ഷൻ ആയിട്ടുണ്ട്, ഡാറ്റ വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഫംഗ്ഷൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് ഇവിടെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് നേരത്തെ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.